ഈ പ്രിയ മാതാവിന്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായ സമയത്ത് ഞങ്ങൾ അയൽപക്കക്കാരാണ്, തൊട്ടടുത്താണ്, അക്കരെ ഇക്കരെയാണ് ഞങ്ങളുടെ ജീവിതം. പ്രിയ പിതാവിനെ മാതാവിനെ ഒക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. പിതാവ് ഞങ്ങളുടെ വ്യവനത്തിൽ വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ എൻ്റെ ഓർമ്മയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ രണ്ട് ഭവനങ്ങൾക്ക് ഇടയിൽ കൊണ്ട് പമ്പാ നദി ഒഴുകുന്നുണ്ട്. ആ പമ്പാ നദിയുടെ അക്കരെ ഇക്കരയായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത് എല്ലാ മക്കളെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെ ഒക്കെ അറിയാം. എല്ലാം ദൈവത്തെ അറിഞ്ഞ് ദൈവാനുഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു ഭവനം. പ്രിയപ്പെട്ടവർ, ഇവിടെ വ്യാഴിയായി കടന്നു വന്നു ഇത്രത്തോളം അനുഗ്രഹീതമായ നിലയിൽ ശുശ്രൂഷ നിറയിപ്പാൻ സഹായിച്ചു. ദൈവേൽപ്പിച്ച ദൗത്യം പൂർത്തിയായപ്പോൾ ലോകം വിട്ട് കടന്നുപോയി. നമ്മെ സ്നേഹിക്കുന്നവര്, നമ്മെ കരുതുന്നവര് നമ്മെ വിട്ട് പോകുമ്പോൾ നമുക്ക് ദുഃഖവും വേദനയുണ്ട്. എന്നാൽ കർത്താവ് ഒരു പ്രത്യാശ തന്നു. കർത്താവ് ഭാഗ്യമരണം അടയുന്നവരാരും നഷ്ടപ്പെട്ടു പോകുന്നില്ല, അവരെല്ലാം നിത്യതയിലുണ്ട്. ആ വലിയ പ്രത്യാശയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. വേർപാട് ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം ആശ്വാസ സമാധാനം കൊടുക്കട്ടെ. ഒരു ദിനത്തിൽ ആ നിത്യതയിൽ എത്തിച്ചേരും, അന്ന് കണ്ടുകൊള്ളാം. ആ വലിയ പ്രത്യാശയിൽ മുൻപോട്ട് പോകാൻ അവർക്കും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. മനുഷ്യ ആയുസിനെ കുറിച്ച് താല്പര്യമുള്ള ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ആയുസ്സിനായ സ്തോത്രം. ഞങ്ങളുടെ ഈ ലോക ജീവിതം പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടവരാ. ആ ദർശനം തന്നെ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകമായി ഭവനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ മാതാവിനെ ഓർത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നിന്റെ മോക്ക് ഒരു ആയുസ് കൊടുത്തല്ലോ, അനുഗ്രഹമായി ജീവിപ്പാൻ സന്ദർഭം കൊടുത്തല്ലോ. ഈ ലോക ജീവിതം പൂർത്തീകരിച്ചപ്പോൾ തിരുമേനി എന്റെ മകളെ വിളിച്ച് ആ നിത്യതയിൽ ചേർത്ത് ഓർത്ത് സ്തോത്രം. കഷ്ടവും പ്രയാസവും ദുഃഖവും ആപത്തും അനർത്ഥവും ഒക്കെയുള്ള ലോകത്ത് നിന്ന് ഇതൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വിളിച്ചിരിക്കുന്നവർ ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. എങ്കിലും വേർപാൻ ദുഃഖം അനുഭവിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ഈ സമയത്ത് ഓർക്കുന്നു. അവർക്കാവശ്യമായ സമാധാനവും ആശ്വാസത്തിനും ഇനി കൽപ്പിക്കണമേ. പ്രിയപ്പെട്ടവൾ ഇനി ഭവനത്തിലേക്ക് മടങ്ങി വരുന്നില്ല, എന്നാൽ നിത്യതയിലുണ്ട്. ഒരു ദിനത്തിൽ അങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാം. ആ വലിയ പ്രത്യാശയിൽ ഹല്ലേലൂയ സ്തോത്രം പാടി യാത്ര ചെയ്യാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നടത്തിയ അതിശയകരമായ വഴികൾക്കായി സ്തോത്രം. എന്റെ മകൾക്ക് നൽകിയിരുന്ന ദൈവാശ്രയത്തിനു വേണ്ടി സ്തോത്രം. പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി സ്തോത്രം. അനേകരെ സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെ നൽകിയ അവസരത്തെ അവർ സ്തുതിക്കുന്നു. നിത്യതയിൽ എത്തിച്ചേർന്നിരിക്കുന്നല്ലോ. ആ ഒരു ദിനത്തിലെത്തും, എല്ലാവരോടും എത്തും. അന്ന് കണ്ടുകൊള്ളാം. ആ പ്രത്യാശയിൽ ആശ്വാസ സമാധാനം പ്രാപിപ്പാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയൊക്കെ അനുഗ്രഹിക്കണമേ. എല്ലാ രംഗങ്ങളിലും കരുതലുണ്ടായിരിക്കണമേ. കടന്നു വരേണ്ടവരെ തക്ക സമയത്ത് കൂട്ടി വരുത്തേണമേ. കാരുണ്യവാനെ എല്ലാം കരങ്ങളിൽ തരട്ടെ, അവിടെ നടത്തിക്കാട്ട്. യേശു മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്ന തെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ and yeah.
ഓടു ചേർന്നിരി പദത്ര മോദമേ വീണ ജീവിക്കുന്നതെത്ര ആശ്വാസവാക്കുകൾ പറയുവാനായിട്ട് പാസ്റ്റർ വി ജി തോമസ് കുട്ടിയെ ക്ഷണിക്കുന്നു. എല്ലാവരും സമയം വളരെ പരിമിതമായതുകൊണ്ട് 2 മിനിറ്റ് എടുക്കാവൂ എന്ന് ഓർപ്പിക്കും. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സർവകൃപാലുവായതയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഈ പ്രിയ അമ്മച്ചി കഴിഞ്ഞ 85 സംവത്സരം ഈ ഭൂമിയിൽ ജീവിച്ചു. വളരെ ഭക്തിയോടെ ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ സേവിച്ചു. മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ട് കഴിഞ്ഞ ദിവസം പ്രത്യാശയോട് താൻ ഇവിടം വിട്ട് അക്കരെ നാട്ടിൽ കടന്നുപോയി. എനിക്ക് ഈ അമ്മച്ചിയോടുള്ള ബന്ധം അമ്മച്ചിയുടെ പ്രിയ മകൻ ജിജിയുമായിട്ട് വളരെ അടുത്ത ബന്ധം കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ഒരു നല്ല സുഹൃത്ത് ബന്ധം പാലിക്കുവാനിടയായി. അമ്മച്ചിയെ മനസ്സിലാക്കാൻ കഴിയുന്നത് അരി വെന്തതാണെന്നൊന്ന് ചോറ് മുഴുവൻ കോരി നോക്കണ്ടല്ലോ, ഒന്ന് രണ്ട് ചോറ് നോക്കുമ്പം വേ പറയുന്ന പോലെ ഒരു നല്ല സുഹൃത്ത് ബന്ധം. പ്രത്യേകിച്ച് 1996 മുതൽ ഈ പ്രിയ ജിജിയുമായിട്ടേക്ക് ബന്ധമുണ്ട്. ഒരിക്കൽ പോലും ഒരിടർച്ചയ്ക്ക് കാരണമായിട്ടില്ല. വിദേശത്തൊക്കെ നിന്ന് ഒന്ന് വിളിച്ച് ജിജി ഒരു ടിക്കറ്റ് ഒന്ന് ക്രമീകരിക്കണമെന്ന് പറയുമ്പം ഒരു നല്ല ആത്മാർത്ഥ ബന്ധം, ഒരിക്കലും കളങ്കമില്ലാത്ത ഒരു നിഷ്കളങ്ക ബന്ധം വളർത്തിയെടുത്തൊരു മാതാവിൻ്റെ ആ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് ജിജി. ജിജി സുമയൊക്കെ ആയിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ ഈ പ്രിയ മാതാവിൻ്റെ വേർപാട് ജിജി വിളിച്ചറിയിച്ചപ്പോൾ തൊട്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ഒരു ക്രിസ്തീയ പ്രത്യാശ ഈ വീട്ടിൽ എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാനിങ്ങനെ 90-ാം സങ്കീർത്തനം മരണവീട്ടിൽ നമ്മൾ നിരന്തരം ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം വായിച്ചു. അതിൻ്റെ 13-ാം വാക്യത്തിൽ ദൈവപുരുഷനായ മോശ ഇങ്ങനെ പ്രാർത്ഥിച്ചാണല്ലോ സങ്കീർത്തന അവസാന ഭാഗത്തേക്ക് വരുന്നത്. യഹോവേ മടങ്ങി വരണം, എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണം. 85 വയസ്സായ അമ്മച്ചി മരിച്ചാലും ഇനി കുറേ കൂടെ ജീവിച്ച് മരിച്ചാലും മക്കൾക്ക് ദുഃഖമാ, കൊച്ചുമക്കൾക്ക് ദുഃഖമാ, ബന്ധുക്കൾ ചാർച്ചക്കാർക്ക് ദുഃഖമാ. എന്നാൽ മരണമെന്ന പ്രതിഭാസം അവസാനിക്കുന്നത് വൈദിക ശ്രേഷ്ഠർ ഇവിടെ ഇരിപ്പുണ്ട്. ഒരുപാട് മരണം കണ്ട മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ 40 വർഷത്തെ ഒരു സുവിശേഷകൻ നിലയിൽ നിരവധി മരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ഉപദേശിയാണ് ഞാൻ. ഇന്ന് ഞങ്ങളൊക്കെ കണ്ടതിൽ ഒരുപാട് മരണം കണ്ട ദൈവപുരുഷനായ മോശ പറയുക, മരണമെന്ന പ്രതിഭാസം അവസാനിക്കണമെങ്കിൽ കർത്താവ് മടങ്ങി വരണം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ, കൊച്ചുമക്കളെ, ബന്ധുക്കൾ, ചർച്ചക്കാരെ, സർവാശ്വാസങ്ങളുടെ ഉറവിടമായതെയും നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ ഇന്ത്യാ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകൻ നിലയിൽ ഞങ്ങളുടെ സഭയുടെ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അവസരം തന്ന വൈദികനോട് നന്ദി. ദൈവം സഹായിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ശാന്തമായ സമയത്തിന് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവം നൽകുന്ന എല്ലാ ജീവിത അനുഭവങ്ങളെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ഈ കുടുംബത്തോട് ചേർന്ന് തിരുസനിലേക്ക് അടുത്തു വരുവാനായിട്ട് നൽകിയ ഈ ശാന്തമായ സാവകാശത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നുള്ള വിളി സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ ഏത് വ്യക്തിയും മടങ്ങിപ്പോകേണ്ടതാണ്. 85 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് സന്തോഷകരമായ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കടന്നുപോയ പ്രിയ അമ്മച്ചിയുടെ ജീവിതത്തെ ഓർത്ത് സ്തുതിക്കുന്നു. സ്വർഗത്തിൽ നിന്നുള്ള വിളി അമ്മച്ചിക്ക് വന്നപ്പോൾ ഇതാ കടന്നുപോയിരിക്കുന്നു,
ധന്യമായ ജീവിതത്തെ ഓർത്ത തിരുസന്നിധിയിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും സ്തുതി അർപ്പിക്കുന്നു. കുടുംബമായി കുഞ്ഞുങ്ങളെയൊക്കെയും അനുഗ്രഹിക്കണമേ. സ്വർഗീയമായിട്ടുള്ള സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ കൊടുക്കണമേ. ദീർഘകാലം അവരുടെ അമ്മച്ച് ജീവിച്ച് അനുഗ്രഹകരമായ ഒരു ജീവിതം മുൻപോട്ട് വെച്ച് മുൻപോട്ട് ജീവിപ്പാൻ കൊടുത്ത സാവകാശത്തെ ഓർത്ത് സ്തുതിക്കുന്നു. കുടുംബമായി അവർ ചെയ്യുന്ന എല്ലാ ക്രിസ്തീയ പ്രവർത്തനങ്ങളെയും ദൈവിക ആത്മീയ പ്രവർത്തനങ്ങളെയും ഓർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. തുടർന്നു പോകാനായിട്ട് അനുഗ്രഹിക്കണമേ. ജിജിയെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. പെൺമക്കളെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. താവേ ഞങ്ങൾ ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി ഇടവകയിലെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇടവകയിൽ അമ്മച്ചിയുടെ സാന്നിധ്യം കഴിഞ്ഞ ഞായറാഴ്ചയും ഞാനിരുന്നതിൻ്റെ വലത്തു ഭാഗത്തിരുന്ന് ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും ചെയ്യും. ഒരു പ്രിയമാതാവിനെ അനുഗ്രഹകരമായ ഒരു അവസാനം കൊടുത്ത കൃപയോർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ദൈവം നൽകിയ എല്ലാ നല്ല അനുഭവങ്ങളെയും ഓർത്ത് കുടുംബമായിട്ട് അവർ നിന്നോട് കൂടെ തുടർന്ന് ജീവിപ്പാനായിട്ടുള്ള എല്ലാ അനുഗ്രഹവും കൊടുക്കുമേ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ധന്യത വിശ്വാസമെന്ന് പറയുന്നത് കർത്താവിനോടുകൂടെ ഒരടുത്ത ജീവിതമാകുന്നല്ലോ. ആ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ അമ്മച്ചിയെ മുഖാമുഖം കാണാമെന്നുള്ള പ്രത്യാശയിൽ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ ക്രമീകരിച്ച് വിശ്വാസത്തോടെ ജീവിപ്പാനിടയാക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകൾ കൂടെ ഇരിക്കണമേ. വരേണ്ടവരെയൊക്കെ കൂടി വരുത്തണമേ. ധന്യമായ ഒരു സംസ്കാര ശുശ്രൂഷ നടക്കുന്നതിന് അവിടുന്ന് സഹായിക്കണമേ. വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ ശോഭയേറും വീടനിക്കൊരു കീടുന്നവ കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനാ ഞാൻ നോക്കി വാണിടുന്ന നാളിനാ ഞാൻ നോക്കി പാർക്കും യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്ന മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ കിഴക്കൻ മുത്തൂർ സെയിൻറ്റ് പോൾസ് ഇടവക വികാരിയും ഈ കുടുംബത്തിൻ്റെ ബന്ധുവുമായ ബഹുമാനപ്പെട്ട ഏബ്രഹാം പി ഉമ്മനച്ചൻ ആശ്വാസ വാക്കുകൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇതുപോലൊരു ദുഃഖ ഭവനത്തിൽ വെച്ച് പറഞ്ഞ വാക്കുകളാണല്ലോ ഇത്. മരിച്ചാലും ജീവിക്കുന്ന അവസ്ഥ, അതാണ് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ദീർഘവർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുവാൻ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. വളരെ ക്രിസ്തീയ പ്രത്യാശയോടെ ജീവിക്കുകയും മറ്റുള്ളവരോടുള്ള സ്നേഹബന്ധങ്ങൾ നിലനിർത്തുകയും ഒക്കെ ചെയ്തത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. അമ്മച്ചിയെ പല പ്രാവശ്യം കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ജിജിയോടും കുടുംബത്തോടും ദീർഘവർഷങ്ങളായി ബന്ധം പുലർത്തുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു. തീർച്ചയായിട്ടും ഈ വേർപാട് ദുഃഖമുണ്ടാക്കുന്നതാകുന്നു എങ്കിലും പ്രത്യാശയോടെ കാര്യങ്ങളെ കാണുവാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നല്ലോ. നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും കുടുംബവും പങ്കുചേരുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ആശ്വാസത്തിൻ്റെയും ഉറവും ഉൽപ്പത്തി സ്ഥാനവുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത ആവശ്യങ്ങളിലും ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവമാകുന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ വേദനയും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പതറിപ്പോകാതെ നിന്നിൽ ആശ്രയം വെപ്പാനും നിന്റെ മാർവിളിച്ചാരി ആശ്വാസം കണ്ടെത്തുവാനും നീ ഞങ്ങൾക്ക് ധൈര്യം നൽകുന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങളെ വിട്ട് നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ ദീർഘവർഷങ്ങളിൽ ലോകത്തിൽ ജീവിച്ചിരിക്കുവാൻ കുടുംബത്തിന് ദേശത്തിന് ഞങ്ങളുടെ സഭയ്ക്ക് ചുറ്റുപാടുകൾക്കൊക്കെ പ്രയോജനമുള്ളവളായി ജീവിപ്പാൻ അനുഗ്രഹകരമായ ജീവിതം നയിപ്പാൻ്റെ കുണമിടയാക്കി തീർത്തുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട കർത്താവേ, നിന്റെ മകളിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച സ്നേഹത്തിനായിട്ട് നേതൃത്വത്തിനായി കരുതലിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ലോകത്തിലെ വേല പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവിടുത്തെ
മഹത്വമുള്ള സന്നിധിയിലേക്കാകുന്നത് മകളെ വിളിച്ചിരിക്കുന്നത്. ആ വലിയൊരു പ്രത്യാശയും ധൈര്യവും നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വേർപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാക്കുന്നതാകുന്നു എങ്കിലും അവിടുന്ന് മേഘങ്ങളെ വാഹനമാക്കിയിരുന്ന നല്ല നാളിൽ നിന്റെ മകളെ കാണാമെന്നുള്ള വലിയ പ്രത്യാശ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ കർത്താവേ. ആ പ്രത്യാശയോട് നമ്മളോട് യാത്ര പറയുവാൻ കൊണ്ട് ഞങ്ങൾക്കിടയാക്കി തീർക്കണമേ. അവിടുന്ന് മരണത്തിൻ്റെ മേൽ ജയം പ്രാപിച്ചുയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന ദൈവമാകുന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്നെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ശിഷ്ടമുള്ള ആയുസ് കഴിപ്പാൻ്റെ കൂടെ ഞങ്ങൾക്കിടയാക്കി തീർക്കണമേ. കർത്താവ്, ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ കണ്ണിൽ നിന്നും കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് അതിവേദനയും മാറ്റിക്കൊടുക്കണമേ. പ്രത്യാശയോടുകൂടി അമ്മച്ചയോട് യാത്ര പറയുവാൻ്റെ കൂടെ നിന്റെ മക്കളെ എല്ലാവരെയും ഒരുക്കണമേ. അമ്മച്ച് കാണിച്ച് നല്ല കാലടി പിന്തുടരുവാൻ്റെ കൂടെ അവരെ നീ ഒരുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവ്, നിനക്ക് ശവസംസ്കാര ശുശ്രൂഷയിൽ നിന്റെ സാന്നിധ്യം കൂടി ഇരിക്കണമേ. പ്രകൃതി അനുകൂലമാക്കി തരണമേ. എല്ലാം നിന്റെ നാമ മഹത്വത്തിനാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തെ പരിശോധിപ്പാൻ നിന്റെ വിളിക്ക് വേണ്ടി എപ്പോഴും കാതോർത്തിരിപ്പാൻ്റെ കൂടെ ഞങ്ങൾ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുടെ കാര്യങ്ങളെ കാണുവാൻ്റെ കൂടെ ഞങ്ങൾ നീ ഒരുക്കണമേ. മാനവും മുഖത്തോടെ എടുത്താട്ടെ. യേശു മശിഹായുടെ പുനനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഈ ഭവനത്തിലെ മകൾ ബെറ്റി അംഗമായിരിക്കുന്ന കടമ്പനാട് മാർത്തോമ്മ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ബിജു ജോർജ് അച്ചൻ വന്നു ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന് അനുശോചനം അറിയിച്ച് സംസാരിക്കും. പ്രിയമ്മച്ചിയുടെ മകൾ ബെറ്റി അമ്മാമ എൻ്റെ ഇടവകയിൽ പ്ലാവിളയിൽ തമ്പിച്ചാനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ ഒരു ബന്ധത്തിലും പ്രത്യേകിച്ച് കോന്നി സെൻ്ററിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കെ ജോഷു അച്ഛൻ്റെ കൊച്ചമ്മയുടെ സഹോദരിയാണ് അമ്മച്ചിയെന്ന് അറിയുവാനായിട്ടിടയായി. അങ്ങനെ പല ബന്ധത്തിൽ നമ്മളുടെ ഈ ഭവനത്തിൽ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ദുഃഖത്തിൽ പങ്കുചേരുവാൻ്റെ കോണം കർത്താവ് ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മാതാ, നമ്മുടെ അമ്മമാർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരുടെ വേർപാട് നമുക്ക് താങ്ങാവുന്നതിനപ്പുറമായിട്ടുള്ള കാര്യമാണ്. മരണം ഈ ലോകത്തിൽ അനിവാര്യമായിട്ടുള്ള സംഗതിയാണല്ലോ. നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോകുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടവും ദുഃഖവും ഒക്കെയുണ്ട്. എന്നാൽ സുദീർഘമായ ഒരായുസ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഉപയോഗപ്പെടുത്തി അധ്യാപക വൃത്തിയിൽ ഏറ്റവും സമർപ്പിതമായി ആ ശുശ്രൂഷയൊക്കെ നിറവേറ്റുവാനായി പ്രിയ മാതാവിനെ ഇടയാക്കി. നല്ല ഒരു ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. കർത്താവ് വിളിച്ചപ്പോൾ ആ സന്നിധിയിലേക്ക് തിരികെ ചേർന്നിരിക്കുന്നു. ആ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും കർത്താവ് ആവശ്യമായ സമാധാനവും പ്രത്യാശയും ഒക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടമ്പനാട് ശാലയം ഇടവകയുടെ അനുശോചനം ഈ തരുണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ലോകത്തിൽ അവിടെ നൽകിയ ആയുസ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഉപയോഗപ്പെടുത്തി അവിടുന്ന് വിളിച്ചപ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി ചേർന്നിരിക്കുന്ന ഈ പ്രിയ അമ്മച്ചിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ട എല്ലാ ചുമതലകളും വിശ്വസ്തതയോടും സമർപ്പണത്തോടും ഒക്കെ നിറവേറ്റി തിരികെ ആ സന്നിധിയിലേക്ക് മടങ്ങി ചേർന്നിരിക്കുന്നല്ലോ. ദൈവമായ കർത്താവെ, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ ഉന്നതമായ പദവികൾക്ക് നീ മാതാവിനെ യോഗ്യയാക്കിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ മഹത്വമുള്ള മാലാഖുമാരോടും സകല പരിശുദ്ധരോടും ചേർന്ന് അങ്ങയെ നിത്യം സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടെ നൽകിയ വലിയ പദവിക്കായി സ്തോത്രം. ഞങ്ങളെല്ലാവരും ഇന്നലെ നാളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണല്ലോ. അതുകൊണ്ട് ഓരോ ദിവസവും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മരണ ബോധത്തോടുകൂടെ ജീവിപ്പാനായിട്ട് ഞങ്ങൾക്ക് സഹായിക്കണം. വിശുദ്ധനായ പൗലോസ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കും എന്ന്. അത്തരത്തിൽ ജീവിപ്പാനായിട്ട് ഞങ്ങൾക്കെപ്പോഴും അവിടെ നിടയാക്കണം. ദൈവമായ കർത്താവേ, മക്കളെ എല്ലാവരെയും തൃക്കരയിൽ സമർപ്പിക്കുന്നു. ആവശ്യമായ സമാധാനവും ആശ്വാസവും കൊണ്ട് നീ അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുമുമ്പായി സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഞങ്ങൾക്ക് ആ മഹത്വപരമായ കൂടിക്കാഴ്ചയിൽ ഒരുമിച്ച് കാണാമെന്നുള്ള വലിയ പ്രത്യാശയിൽ ഞങ്ങളുടെ ആയുസ്സിനെയും പൂർത്തീകരിക്കുവാൻ അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കണം. തുടർന്ന് നടക്കേണ്ടതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും തിരുമുമ്പായി സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവ്, എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരയിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്ര യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. ശ്രീ ബാബു പുല്ലാട് ഇപ്പോൾ ആശ്വാസ വാക്കുകൾ പറയും, പ്രാർത്ഥിക്കുകയും ചെയ്യും.
ഒന്നിയരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥനായിരിക്കുന്നതായ മക്കൾ, മരുമക്കൾ, സഹോദരങ്ങൾ, മറ്റു കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, മരണം അതേത് പ്രായത്തിലാണെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്, ദുഃഖകരമാണ്. പ്രത്യേകിച്ച് ഒരു മാതാവിൻ്റെ വേർപാട്, ആ വേർപാടിൻ്റെ വേദനയെ നികത്തുവാൻ, ശമിപ്പിക്കുവാൻ മാനുഷികമായ ആലോചന കൊണ്ടോ വാക്കുകൊണ്ടോ സാധ്യമല്ല. എനിക്ക് ഈ ഭവനവുമായി ദീർഘവർഷത്തെ ആത്മീയ സുഹൃത്ബന്ധമുണ്ട്. ജിജിയുടെ മാനസാന്തര ആ കാലഘട്ടത്തിലാണ് ഈ കുടുംബവുമായി അടുത്ത് ബന്ധപ്പെടുവാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചു. അന്നു മുതൽ ഒരു സഹോദര കുടുംബം പോലെ ഈ ഭവനത്തിൽ വരികയും എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ആ കുടുംബം മറ്റുള്ളവരെ പുഞ്ചിരിയോടുകൂടി, സ്നേഹത്തോടുകൂടി കാണുകയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതായ ഒരമ്മച്ചി. ഒരിക്കൽ പോലെ അമ്മച്ചിയുടെ മുഖം മുഷിഞ്ഞോ, പിറുവിറുപ്പിൻ്റെയോ, നിരാശയുടെയോ, പരാതിയുടെയോ ഒരു ശബ്ദം കേൾക്കുകയോ ചെയ്തിട്ടില്ല. വളരെ സ്നേഹത്തോടും കരുതലോടും ദൈവാശ്രയത്തോടുകൂടിയും ജീവിച്ചു. 85 വർഷക്കാലം ഈ ഭൂമിയിൽ വളരെ അനുഗ്രഹീതമായി ജീവിതം നയിക്കുവാനായിട്ട് കർത്താവ് ഭാഗ്യം നൽകി. എന്നാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥിച്ചോ, അല്ലെ, മരണത്തെ നമുക്ക് തടയുവാനോ താമസിപ്പിക്കുവാനായിട്ടോ നമ്മൾ അശക്തരാണല്ലോ. ക്രിസ്തീയ മരണം വളരെ പ്രത്യാശകരമായിരിക്കുന്നതായ ഒരു അനുഭവത്തിൽ കൂടിയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് വെളിപ്പെടുത്തുന്നത്. വെളിപ്പാട് പുസ്തകം 14:13 മൂന്ന് സവിശേഷത പറയുന്നുണ്ട്. ഒന്ന്, ഡെത്ത് ഈസ് എ ബ്ലെസ്സിങ്, മരണം എന്ന് പറയുന്നത് ഭാഗ്യകരമായ ഒരു അനുഭവം. 85 വർഷക്കാലം ഈ ഭൂമിയിൽ വളരെ സ്തുത്യർഹമായ, മാതൃകാപരമായ, നല്ല സാക്ഷ്യമുള്ള ജീവിതം നയിച്ച അമ്മച്ചി വേദനയില്ലാത്ത, കഷ്ടതയില്ലാത്ത, രോഗമില്ലാത്ത ഒരു പുതിയ ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുക. രണ്ടാമതായിരിക്കുന്ന ഡെത്ത് ഈസ് എ റെസ്റ്റ് എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്ന ഒരു വിശ്രമം. 85 വർഷക്കാലം ഈ ഭൂമിയിൽ അധ്വാനിച്ച് കുഞ്ഞുങ്ങളെയൊക്കെയും വളർത്തി നല്ല രീതിയിലാക്കി, അവിടെ നന്മ കണ്ടു, നന്മയെ അനുഭവിച്ചു, അതിനുശേഷം വിശ്രമിക്കുവാനായിട്ട് ദൈവം കൊടുത്തിരിക്കുന്നതായ നല്ല ഒരവസരമാണ് മരണം. മൂന്നാമത് അവിടെ പറയുന്നത്, ഡെത്ത് ഈസ് നോട്ട് എ ഡെഡ് എൻഡ്, ഇറ്റ് ഈസ് എ ഡീവിയേഷൻ ടു എറ്റേണിറ്റി. മരണം എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, മരണം നിത്യതയിലേക്കുള്ളതായിരിക്കുന്ന ഒരു കവാടമാണ്. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കാനുള്ളത്, നമുക്ക് ഈ അമ്മച്ചിയെ പിന്നെയും കാണാമെന്നുള്ളതായിരിക്കുന്ന വലിയ ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന തോന്നിയ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഒരുത്തിൽ നിൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ആ വലിയ സുദിനത്തിൽ നിശ്ചയമായും പ്രിയ അമ്മച്ചിയെ കണ്ടുമുട്ടാമെന്നുള്ളതായിരിക്കുന്ന ആ വലിയ പ്രത്യാശയും ധൈര്യവും ഉറപ്പും നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ദൈവ പൈതലായി, ദൈവഭക്തിയോടുകൂടി, നല്ല സാക്ഷ്യമുള്ളവളായി ജീവിച്ചു, കുഞ്ഞുങ്ങളെയൊക്കെയും ആ രീതിയിൽ തന്നെ തന്നെ വളർത്തി. അമ്മച്ചിയുടെ സഹോദരങ്ങൾ, അവരുമായിട്ട് എനിക്ക് വളരെയധികം ബന്ധമുണ്ട്. പ്രിയപ്പെട്ട ജോഷു അച്ഛൻ, അച്ഛൻ്റെ മക്കൾ എബി അച്ഛന്, ജോബി, മറ്റേ കുഞ്ഞായിച്ചാൻ, മറ്റ് പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെയും വളരെ ഒരു ആത്മീയമായിരിക്കുന്നതായ സ്നേഹം ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ തന്നെയാണ് ഈ സമയത്ത് ഞാനിവിടെ ദൈവവചനമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് സകലബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്താൽ തമ്പുരാൻ നിങ്ങളെ നിറയ്ക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹകരമായി തീരട്ടെ. ഒരു ദൈവവേദന ലഭിക്കുന്നതായിരിക്കുന്നതായ ആ യാത്ര മംഗളം അമ്മച്ചിക്ക് ഞാൻ നേരുന്നു. അമ്മച്ചിയുടെ വേർപാടിൻ്റെ വേദനയിൽ, ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. പ്രത്യേകിച്ച് 90 എൻ്റെ അമ്മച്ചിയുടെ അനുശോചനം അറിയിക്കണമെന്ന് ഞാൻ എന്നോട് പ്രത്യേകമായി ആവശ്യപ്പെട്ടു. അത് ഞാൻ ഈ ഭവനത്തോട് അറിയിക്കുകയാണ്. ദൈവം തമ്പുരാൻ നമ്മളെ ശക്തീകരിക്കട്ടെ, നിറയ്ക്കട്ടെ. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേലെടുക്കുകയുമില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവ് നൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ, എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചെന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു.
എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ഇമ്പവീടേയെപ്പോ ഞാൻ വന്നു ണിയിലെ പാടും കേടും എപ്പോളിഞ്ഞോഴിയും ധാരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞോഴിയും ഭക്തരിൻ ഭാഗ്യ തലമേ പരിമള സ്ഥലം നീയേ ഭക്തരിൻ ഭാഗ്യ തലമേ പരിമള സ്ഥലം നീയേ ദുഃഖം വിചാര പ്രയത്നം നീങ്കലങ്ങില്ലേ ദുഃഖം വിചാരം പ്രയത്നം നീങ്കലങ്ങില്ലേ രാവും അന്ധകാരം വെയിൽ ശീതവും അന്ധകാരം വെയിൽ ശീതവുമാതുല്യം ശുദ്ധരങ്ങു ശോഭിച്ചിടുന്നേ ദീപതുല്യം ശുദ്ധരങ്ങു ശോഭിച്ചിടുന്നേ തങ്ങളല്ലോ നിന്മതി
പറയും, അച്ഛൻ പറയും. ദോഷങ്ങളോ കാട്ടോവാനില്ലാത്ത കോട്ടമരങ്ങൾ കാട്ടോവാനില്ലാത്ത കോട്ടമരങ്ങൾ ജീവനദി ശബ്ദ ഇപ്പോൾ കാണുവാനും മറ്റും കൂടുതൽ സൗകര്യം പുറത്ത് പന്തലിൽ ബോഡി വയ്ക്കുന്നതാണല്ലോ. 11 മണിക്ക് തന്നെ നമുക്ക് ഭവനത്തിലെ ശുശ്രൂഷ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട കാരയ്ക്കൽ സെൻറ്റ് തോമസ് ഇടവക വികാരി ജേക്കബ് തോമസ് അച്ഛൻ പ്രാർത്ഥിച്ചതിന് ജേക്കബ് മാത്യു അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം ബോഡി മുറ്റത്തേക്ക് എടുക്കുകയാണ്. ദയവായി എല്ലാവരും ഈ ക്രമീകരണത്തിൽ സഹകരിക്കണം എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള ദൈവമേ, സ്വർഗപിതാവേ, ഈ ലോകത്ത് ജീവിപ്പാൻ അവിടെ നിങ്ങൾക്ക് തരുന്ന വിലയേറിയ ആയുസ്സിനായിട്ട് സ്തോത്രം. നിങ്ങളുടെ വിശ്വാസത്തിലും ആശ്രയത്തിലും ധന്യമായ രീതിയിൽ ആയുസ്സിനെ നയിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന എല്ലാ അവസരങ്ങൾക്കും വേണ്ടി നന്ദി. മനുഷ്യപുത്രന്മാരെ തിരിവരുന്ന് കൽപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ഈ താൽക്കാലിക ജീവിതത്തിൽ ഞങ്ങളെല്ലാവരും വേർപെട്ട് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നിത്യമായിട്ടുള്ള ജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാകുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമായ കർത്താവെ, അതുകൊണ്ട് ലഭിക്കുന്ന ആയുസ് അവിടുത്തോട് ചേർന്ന് ധന്യമായ രീതിയിൽ ഈ ലോകത്തിൽ ജീവിച്ച് പ്രവർത്തിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് കൂടെ ഇരിക്കുന്ന കർത്താവാകയാൽ സ്തോത്രം. വേദനകളെയും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും മധ്യത്തിൽ സംയുക്തനായിരുന്ന അവിടുത്തെ സാന്നിധ്യം നൽകി ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന, പ്രത്യാശയുള്ളവരാക്കി തീർക്കുന്ന കർത്താവാകിയ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ സമയത്ത് അവിടുന്ന് വിളിച്ച് ഈ താൽക്കാലിക ലോകത്തു നിന്ന് വേർപെടുത്തി അവിടുന്ന് ഒരുക്കിയിട്ടുള്ള നിത്യത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. ദീർഘവർഷകാലം ഈ ലോകത്ത് ജീവിപ്പാൻ ധന്യമായ ആയുസ് കൊടുത്തു. വലിയവനായ ദൈവത്തെ അറിഞ്ഞും മാനിച്ചും സേവിച്ചും ജീവിപ്പാൻ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് അനുഗ്രഹീതയായിട്ട് ജീവിച്ച് പ്രവർത്തിപ്പാൻ കർത്താവാക്കിയ ഇടങ്ങളിൽ കർത്താവ് ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങളൊക്കെ വിശ്വസ്തയോടുകൂടി നിറവേറ്റി കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് അവിടുന്ന് ചേർന്ന് വന്നിരിക്കുകയാൽ സ്തോത്രം. പ്രിയപ്പെട്ട മാതാവിൽ കൂടി കുടുംബത്തിന്, പ്രിയപ്പെട്ടവർക്ക്, ഇടവയ്ക്ക്, സഭയ്ക്ക്, വിശ്വാസ സമൂഹത്തിന്, ദേശത്തിന് ലഭിച്ച നല്ല സ്നേഹത്തെയും കൂട്ടായ്മയെയും എല്ലാത്തിനെയും എല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. ദൈവമായ കർത്താവെ, പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിങ്കൽ ദുഃഖാർത്ഥരായിരിക്കുന്ന ബന്ധുമുത്താദികളെ, ചാർച്ചക്കാരെ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ, കൊച്ചുമക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്വർഗീയ സമാധാനം കൊണ്ട് എല്ലാവരും നിറയ്ക്കണമേ. ഈ ദിവസങ്ങളിലൊക്കെ നിന്റെ സാന്നിധ്യം നൽകിക്കൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവെ, ഇന്ന് തുടർന്ന് നടത്തപ്പെടുന്ന ശുശ്രൂഷയിലൊക്കെ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണമേ. പ്രത്യാശയോടുകൂടി സമാധാനത്തോടുകൂടി ശുശ്രൂഷകളൊക്കെ സംബന്ധിച്ച് ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ഈയോബിനോട് ചേർന്ന് കർത്താവ് തന്നു. കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവിടുത്തെ ഹൃദയത്തിന് പൂർണ്ണമായിട്ട് വിധേയപ്പെടുത്തുവാൻ എല്ലാവർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ മഹത്വ പ്രതിഷ്ഠയെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. ആ നല്ല നാളെ നോക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന ഞങ്ങൾക്ക് അനുഗ്രഹീതരായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ നല്ല മാതൃകകളൊക്കെ പിൻപറ്റി
വിശ്വാസിൽ ശ്രുതിയോടുകൂടി മുമ്പോട്ട് ജീവിപ്പാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവേ, ആശ്രയക്ക് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. തുടർന്ന് എത്തേണ്ടവരെയൊക്കെ കൂട്ടി വീഴ്ത്തണമേ. എല്ലാ ശുശ്രൂഷകളും തിരുസാന്നിധ്യം നൽകണമേ എന്ന് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മാതാവ്, ഈ ലോകത്ത് ജീവിച്ച ഈ ഭവനത്തിൽ നിന്നും മുതൽ ശരീരം കർത്താവെ പുറത്തേക്ക് എടുക്കുന്നു. കൈകളാൽ തീർക്കപ്പെടാത്ത നിത്യഭവനം നിങ്ങൾക്ക് ഒരുക്കുന്നതിനായ സ്തോത്രം. ആ നിത്യഭവനത്തിൻ്റെ അവകാശിയായി പ്രിയ മാതാവും ചേർന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, തമ്മിൽ തമ്മിൽ ആശ്വാസം കണ്ടെത്തി ഉറപ്പോടെ ധൈര്യത്തോടെ കുലുങ്ങാത്തവരായി അവിടുത്തെ വേലയിൽ തുറന്നും നിലനിന്ന് പ്രവർത്തിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ. മഹത്വത്തോടെ തന്നെ എടുത്താട്ട് മൂലം പ്രാർത്ഥിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ. കൗംഭാഗം ഇടവകയുടെ മുൻ വികാരിയും വികാര ജനറലുമായ ബഹുമാനപ്പെട്ട കെ മാമനച്ചൻ വന്നു ചേർന്നിട്ടുണ്ട്. അച്ഛന് ഇപ്പോൾ വനിതാ മന്ദിരത്തിൽ ഒരു കോൺഫറൻസിന് നേതൃത്വം നൽകുന്നതിനിടെയാണ് ഇവിടെ വന്നു ചേർന്നത്. അച്ഛന് തിടുക്കത്തിൽ പോകേണ്ടതായിട്ടുണ്ട്. അച്ഛനെ അനുശോചനം അറിയിച്ചതിന് ശേഷം മൃതശരീരം മുറ്റത്തേക്ക് പന്തലിൽ എടുക്കുന്നതാണ് എന്ന് ഓർപ്പിക്കുന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്നും അറിയിക്കുന്നു. പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, പ്രിയ ജിജി കുടുംബം, സഹോദരിമാർ കുടുംബങ്ങൾ, ദുഃഖാർത്തരായ പ്രിയപ്പെട്ടവരെ, ഈ ഭവനത്തോടുള്ള ബന്ധം ഈ ഇടവകയുമായുള്ള ബന്ധത്തിൽ എനിക്ക് ലഭിച്ചത്. ഈ ഇടവകയിലായിരുന്ന അവസരത്തിൽ ഈ പ്രിയ മാതാവിലൂടെ ലഭിച്ച എല്ലാവിധമായ ക്രിസ്തീയ കൂട്ടായ്മയ്ക്കും പ്രോത്സാഹനങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭവനത്തിൽ വരുമ്പോൾ ഏറ്റവും സ്നേഹത്തോടെ താല്പര്യത്തോടെ സ്വീകരിക്കുന്ന മാതാവ്, പ്രിയ കുഞ്ഞുങ്ങൾ, അവരുടെയൊക്കെ സ്നേഹമസരണമായ പെരുമാറ്റങ്ങൾ ഞാൻ പ്രത്യേകമായി ഓർക്കുന്നു. ദൈവം കൊടുത്തതാകുന്ന സാധ്യതകളിൽ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ദൈവരെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രമർപ്പിക്കുന്നു. ഈ പ്രിയ മാതാവ് തൻ്റെ അരുമനാഥനായ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വളരെ താല്പര്യത്തോടും ഉത്സാഹത്തോടും ഈ ലോകത്ത് ജീവിച്ച് പ്രവർത്തിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുക. ഈ പ്രിയ മാതാവിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ജിജിക്ക്, കുടുംബാംഗങ്ങൾക്ക്, സഹോദരിമാർക്ക്, കുടുംബാംഗങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ദൈവാശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രത്യാശയുടെ ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, നിന്നിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിലവിടെ നിന്ന് തരുന്ന എല്ലാ അനുഭവങ്ങൾക്കായി, അതിന് പ്രേരണ നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കുടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം നീ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് എന്ന് ഓർത്തുകൊണ്ട്, അതിനായി നോക്കി പാർത്തുകൊണ്ട് ഈ ലോകത്ത് ജീവിപ്പാൻ കർത്താവേ, നിൻ്റെ ശുശ്രൂഷകളിൽ ഏർപ്പെട്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രിയ മകളുടെ ജീവിതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ദൈവം കൊടുത്ത ആയുസ് ദൈവത്തോടുകൂടെ ധന്യമായി ജീവിപ്പാൻ നീ ഇടയാക്കിയില്ല കർത്താവേ. കുടുംബത്തിലെ ഉത്തമ കുടുംബിനിയായി, കുഞ്ഞുങ്ങളുടെ നല്ല മാതാവായി, അനേക വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ജീവിതത്തിന് അടിത്തറ പകരുന്നതിന്, നല്ല അടിത്തറ നന്നായി പാകുന്നതിന് മെച്ചപ്പെട്ടതായ സംഭാവനകൾ നൽകുവാൻ നിൻ്റെ മകളെ കർത്താവേ നീ ഉപയോഗിച്ചിട്ടുള്ളത് ഓർത്ത് സ്തോത്രം. ഇവിടെയുള്ള അർത്ഥവുമായ ഇടവകയുമായുള്ള ബന്ധത്തിലും നിൻ്റെ മകളിലൂടെ ലഭിച്ചിട്ടുള്ള അനുഗ്രഹകരമായ കൂട്ടായ്മയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്കായി നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അവരെയൊക്കെ നീ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ, ഇവിടെയും വിവിധ രണ്ട് സ്ഥാനങ്ങളിലുമായി കർത്താവേ നിൻ്റെ കൃപയിൽ നീ കാക്കണമേ. ഏർപ്പെട്ടിരിക്കുന്നതാകുന്ന ജീവിതരംഗങ്ങളിലൊക്കെയും കർത്താവിൻ്റെ കൃപയും കരുണയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ആശവെച്ച് ജീവിച്ച മാതാവ് ദൈവസന്നിധിയിലാകുന്നു ചേർക്കപ്പെട്ടിരിക്കുന്ന നോർത്ത്. അവിടെ വീണ്ടും കർത്താവിനോടുകൂടെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ ഒരുമിച്ച് സന്തോഷിപ്പാൻ അവസരമുണ്ട് എന്നോർത്ത് യാത്ര പറയുവാൻ നിൻ്റെ മക്കളെ നീ പ്രാപ്തിപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ, കൃപയിൽ കാക്കണമേ. തുറന്നുള്ള ശുശ്രൂഷകളെയൊക്കെ വാഴ്ത്തണമേ. നേതൃത്വം നൽകുന്ന എല്ലാ മക്കളോടുകൂടെ ഇരിക്കണമേ. പലയിടങ്ങളിൽ വരുവാനുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ യഥാസമയം നീ കൂട്ടിവരുത്തണമേ. നിന്നെ മഹത്വപ്പെടുത്തുവാൻ സംഗതിയാക്കണമേ. മെസ്സിഹായുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ.
പാടും കേടും